വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു സിനിമ പുറത്തിറങ്ങി. റിബേക്ക എന്ന പേരിലായിരുന്നു ആ സിനിമ ഓടിയത്. ആ സിനിമ തിയേറ്ററിൽ ഓടുമ്പോൾ തന്നെ നമ്മുടെ പഴയ ഹാസ്യ നടനായ എസ് വി പിള്ള ഒരു കാളവണ്ടിയിൽ കാളയെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഒരു പാട്ടും പാടി. യേശുദാസിൻ്റെ ശബ്ദത്തിൽ പാട്ടും പാടി അദ്ദേഹം രണ്ട് കാളവണ്ടിയിൽ അങ്ങനെ പോകുന്നൊരു പാട്ടുണ്ട്. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കെട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ആ പാട്ട് പോകുന്നത്. ഏകദേശം അതേ സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെയും അവസ്ഥ. കോൺഗ്രസിൻ്റെ മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെയും അവസ്ഥ അങ്ങനെയാണ്. കാരണം ആകാശത്തിൽ പറവുകളെ പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി. എങ്ങനെ എവിടെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കുന്ന ഒരു ഏർപ്പാടാണ്. യു ഡി എഫുകളിൽ എത്ര കക്ഷികൾ ഇപ്പോൾ ഉണ്ടെന്നോ, എത്ര കക്ഷികൾ ഇതിനകം ചാടിപ്പോയെന്നോ ഒന്നും അവർക്കാർക്കും അറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് നമ്മുടെ ജനതാദളിൻ്റെ ഒരു വിഭാഗം എൽ ജെ ഡി അടർന്നു പോയത്. അതിനുശേഷം എത്ര കക്ഷികളുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ കക്ഷിയുണ്ട്, അതും ഉണ്ടോ ഇല്ലയെന്ന് പോലും യു ഡി എഫിന് തീർച്ച പറയാനാവില്ല. ആ കക്ഷി അനൂപ് ജേക്കബിൻ്റെ ഒരു കേരള കോൺഗ്രസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമരത്തിൽ ഒരു 15-20 പേരെയും കൂട്ടി അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ രാജ്ഭവനിലോ അല്ലെങ്കിൽ കളക്ടറേറ്റിലോ ഒരു ജാഥ നടത്തി ഒരു 10 മുദ്രാവാക്യം വിളിച്ച് തിരിയും. അതാണ് ആ ഒരു പാർട്ടിയുടെ സ്ഥിതി. കാരണം തൃക്കാക്കര ഇലക്ഷൻ നടന്നപ്പോൾ ഘടകക്ഷിയിൽപ്പെട്ട ഈ അനൂപ് ജേക്കബ് നേരെ പോയത് വിദേശത്തായിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിലാണ് അനൂപ് ഓടിയെത്തിയത്, ആരെങ്കിലും കുറ്റം പറയുമല്ലോ എന്ന് കരുതി. അതുപോലെയാണ് മൊത്തത്തിലുള്ള കക്ഷികളുടെയും ഒരവസ്ഥ. മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കക്ഷിയും അതിനകത്തില്ല, കോൺഗ്രസും ലീഗും മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ അവസ്ഥ. ഏറ്റവും ഒടുവിൽ വളരെ വിശേഷമായി വന്നിരിക്കുന്നത് ഇതിലെ ഘടകക്ഷികളെല്ലാം പോയി വേറെ പണികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഷിബു ബേബി ജോൺ മുൻ മന്ത്രിയായിരുന്നു, അദ്ദേഹവും ആർ എസ് പിയുടെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും ഇപ്പോഴും അദ്ദേഹം നമ്മുടെ പ്രേമചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന ആർ എസ് പിയിൽ അദ്ദേഹവും മെമ്പറാണ്. ഇതിൽ ആർ എസ് പി നമ്മുടെ ഘടകകക്ഷിയാണ് യു ഡി എഫിൻ്റെ. ഇപ്പോൾ അവസാനമായി കേൾക്കുന്നത് ഷിബു ജെ ബി ജോൺ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് സിനിമാ രംഗത്തേക്ക് നീങ്ങുന്നു എന്നാണ് ഏറ്റവും അവസാനം കേൾക്കുന്നത്. സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത് ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചോളം വളരെ ഒരു ആഹ്ലാദകരമായൊരു കാര്യമാണ്. കാരണം നിരവധി സുഹൃത്തുക്കൾ സിനിമാ ഫീൽഡിൽ അദ്ദേഹത്തിനുണ്ട്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളത് അദ്ദേഹത്തിന് മദ്രാസിലാണ്. മദ്രാസിലുമുണ്ട്, പിന്നെ ബാംഗ്ലൂരിലുണ്ട്, പിന്നെ ദുബായിലുണ്ട്. അങ്ങനെ പലയിടത്തുമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സിനിമാ നിർമ്മാണം. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ലോക പ്രകാശനം മോഹൻലാലിനെ കൊണ്ട് ഷിബു ബേബി ജോൺ നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവേശം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. രാഷ്ട്രീയത്തെക്കാൾ നല്ലത് ഇനി സിനിമയാണെന്ന് ഷിബു ബേബി ജോൺ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഓരോ കക്ഷികളും ഒരു വഴിയമ്പലം പോലെയാണ് യു ഡി എഫിനെ കാണുന്നത്, കോൺഗ്രസ് നേതൃത്വത്തെ കാണുന്നത്. ചിലർക്ക് വന്നു പോയി ഇരിക്കാം, പോകുന്ന വഴിക്കൊന്ന് കയറി വിശ്രമിച്ചിട്ട് പോകാം എന്ന രീതിയിലാണ് ഇപ്പോൾ യു ഡി എഫ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഓരോ ഘടകകക്ഷികളും ഈ യു ഡി എഫിനെ കാണുന്നത്. ഇത് കോൺഗ്രസ്സിന് നല്ലതാണോ യു ഡി എഫിന് നല്ലതാണോ എന്നൊന്നും ആർക്കും അറിയില്ല. വരുന്നത് പോലെ വരട്ടെ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളും ഇതിനെ കാണുന്നതെന്ന് വേണം അനുമാനിക്കേണ്ടത്.